ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷമുണ്ടായ അലർജിക്ക് കുത്തിവെപ്പെടുത്ത യുവതി തൃശൂരിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ എരുമപ്പെട്ടിക്കടുത്ത് വേലൂർ കുറുമാൽ മിച്ചഭൂമിയിൽ കുരിശിങ്കൽ ഡെന്നിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി പി എം നാട്ടിക ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷമുണ്ടായ അലർജിക്ക് കുത്തിവെപ്പെടുത്ത യുവതി തൃശൂരിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കുറ്റിപ്പുറം സ്വദേശി പി വി അസ്നയാണ് മരിച്ചത്. സംഭവത്തിൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് ബന്ധുക്കൾ. ഈ മാസം 24-ലാണ് കുറ്റിപ്പുറം സ്വദേശി അസ്ന കോവിഡ് വാക്സിൻ എടുത്തത്. അടുത്ത ദിവസം ശരീരത്തിൽ അലർജി വന്നു. കയ്യിലും കഴുത്തിലും തടിച്ചു പൊന്തി. തുടർന്ന് ചികിത്സയ്ക്കായി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിന്നും അലർജിക്ക് കുത്തിവെപ്പെടുത്തതോടെ അസ്ന ബോധരഹിതയാകുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അതിനുശേഷം അലർജി വരുന്നു. ആ അലർജിക്ക് ഇവർ കൊടുത്ത ഡോസും കാര്യങ്ങളും ഒക്കെ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെന്നെ പറയുന്നുണ്ട് വേറെ ഒന്നും ചെയ്യരുതെന്ന്. രണ്ട് ഡോസാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആ രണ്ട് ഡോസ് കൊടുത്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പിന്നെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ നമ്മൾ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വന്നത് ഇന്നലെ ഇന്ന് രാവിലെ ആയിട്ട് അയക്കാനുള്ളവർക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഇവർ കർശനമായിട്ട് അവർക്കെതിരെ, അതായത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്കെതിരെ. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിരുന്നു കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശം. എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ സൌകര്യമില്ലാത്തതോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് ബന്ധുക്കൾ. തൃശൂർ എരുമപ്പെട്ടിക്കടുത്ത് വേലൂർ കുറുമാൽ മിച്ച ഭൂമിയിൽ കുരിശിങ്കൽ ഡെന്നിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. ഇതര സംസ്ഥാനക്കാരനായ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഡെന്നിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലത്ത് കിടന്നിരുന്ന മൃതദേഹം അഴുകിയിരുന്നു. അവിവാഹിതനായ ഡെന്നി മാതാപിതാക്കൾ മരിച്ചതിനാൽ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. രണ്ടു ദിവസമായി ഡെന്നിയെ നാട്ടുകാർ വീടിന് പുറത്ത് കണ്ടിരുന്നില്ല. ഞായറാഴ്ച ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ കയറി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. എരുമപ്പെട്ടി പോലീസ് സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ രക്തം പുരണ്ട വടി കണ്ടെത്തിയതാണ് കൊലപാതകമാണെന്ന സംശയത്തിനിടയാക്കിയത്. മൃതദേഹം അഴുകിയതിനാൽ മുറിവുകളും അടയാളങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ 18-ആം തീയതി രാത്രി 7:45 ഡെന്നിയും ഇതര സംസ്ഥാന തൊഴിലാളിയും കൂടി വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതായും രണ്ടുപേരും മദ്യപിച്ചിരുന്നതായും രാത്രിയിൽ ഇവരുടെ സംസാരം കേട്ടതായും നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് പോലീസ് വിവിധ സ്ഥലങ്ങളിലുള്ള നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങളിൽ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടു. 18-ാം തീയതി 7 മണിക്ക് സ്വകാര്യ ബസ്സിൽ രണ്ടുപേരും പുറ്റേക്കര സ്റ്റോപ്പിൽ ഇറങ്ങുന്നതും ഇവിടെ നിന്ന് ഒരുമിച്ച് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതും ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി പി എം നാട്ടിക ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം നടക്കുന്ന വലപ്പാട് ബീച്ച് ചിത്ര ഓഡിറ്റോറിയത്തിലെ കെ വി പീതാംബരൻ നഗറിന് മുൻപിൽ നടന്ന ചടങ്ങിൽ പി വി രവീന്ദ്രൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ മഞ്ജുല അരുണൻ, എം കെ ബാബു, കെ ആർ രാജേഷ് എന്നിവർ അനുശോചന പ്രമേയങ്ങളും പി എ രാമദാസ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബിജു
സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷം, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഏഴര പതിറ്റാണ്ടായി എന്നുള്ളതില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഏഴര പതിറ്റാണ്ടായി എന്നത് നാം ഈ സമ്മേളനത്തിലേക്കും കൂടുതൽ ഉയർത്തിപ്പിടിക്കുക. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സുപ്രധാനമായ പങ്കുവച്ച പ്രസ്ഥാനമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് വളർന്നു വരാതിരിക്കാൻ. രാജ്യദ്രോഹ കേസുകൾ കൊടുത്തി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ജയിലടച്ചും കള്ളക്കേസുകൾ ചുമത്തിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്ത് വളർന്നു വരാതിരിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എടുത്ത കേസുകളാണ് പെഷവാൻപൂർ മീറത്ത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന പാർട്ടിയായി നമ്മുടെ പാർട്ടിക്ക് മാറട്ടെ. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ഒരു പങ്കുമില്ലാതെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം കൊടുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പാദസേവകരായി നിന്നവർ ഇത് നമ്മുടെ രാജ്യത്തിരിക്കുന്ന ബി ജെ പി മാർക്സിസമാണ്. അവന് രാജ്യത്തെ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളാണ് ദേശഭക്തർ, ബാക്കിയുണ്ട് അവരും രാജ്യം പോകില്ല. ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരം പോരാടി ആർ എസ് എസിന്റെ ഭാഗമായിട്ടുണ്ടോ? അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തതിന് ചരിത്രമുണ്ടോ? യഥാർത്ഥത്തിൽ ഒന്നുമില്ല എന്നതാണ് ഞാൻ മറിച്ചവർ. ദേശഭക്തരെന്ന് അവതരിപ്പിക്കുന്ന സവർക്കർ ജയിലിലും മോചിപ്പിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർക്ക് മാപ്പുഴുതി കൊടുത്ത വ്യക്തിയാണ്. അത് മാത്രമല്ല അവരുടെ സഹായം എനിക്ക് ജീവിക്കാൻ വേണം, അതുകൊണ്ട് എന്നെ സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറഞ്ഞ് ഭിക്ഷ യാചിച്ച ബ്രിട്ടീഷുകാരുടെ പാദസേവകരായി ആർ എസ് എസിനെ നിലനിർത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചില സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറഞ്ഞത്. യുവാക്കൾ അവരുടെ യുവത്വം നടക്കാൻ പോകാത്ത ഒരു കാര്യം ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്ന് നടക്കാൻ ഇടയില്ലാത്ത ഒരു കാര്യം കൂടി യോജിക്കാറുണ്ട്. സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി അബ്ദുൽ ഖാദർ, മുരളി പെരുന്നലി എം എൽ എ, പി കെ ഷാജൻ, എം എ ഹാരിസ് ബാബു, പി എം അഹമ്മദ്, അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ്, വി ആർ ബാബു എന്നിവർ സംസാരിച്ചു. നാട്ടിക ഏരിയയിലെ 167 ബ്രാഞ്ച് സമ്മേളനങ്ങളും 9 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് 10 ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിച്ചതിന് പിന്നാലെയാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. 2916 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന 145 പേരും 20 ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 165 പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ഓൺലൈൻ സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ കഴിമ്പ്രം സൗത്ത് ബ്രാഞ്ചിലെ 23 പാർട്ടി അംഗങ്ങളുടെ അവയവദാന സമ്മതപത്രം ആരോഗ്യവകുപ്പിന് കൈമാറൽ, വിവിധ സ്കൂളുകളിൽ പഠനോപകരണ വിതരണം, സ്കൂളിൽ ഭരണഘടനാ ചുമർ തീർക്കൽ, കൃഷിയിറക്കൽ, സാനിറ്റൈസർ വിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടയം വീട്ടിലെത്തിയ സന്തോഷത്തിലാണ് തൃശൂർ ഒല്ലൂക്കര സ്വദേശി ചാക്കുണ്ണിയും ഭാര്യ മേരിയും. 3 പതിറ്റാണ്ടിലേറെ ജനപ്രതിനിധിയായി ജനസേവനം നടത്തിയ കാര്യപ്പറമ്പിൽ രപ്പായി മകൻ ചാക്കുണ്ണിയുടെ വീട്ടിൽ നേരിട്ടെത്തി റവന്യൂ മന്ത്രി കെ രാജനാണ് പട്ടയം കൈമാറിയത്. 1 ഏക്കർ ഭൂമിക്കാണ് പട്ടയം ലഭിച്ചത്. കഴിഞ്ഞ 40 വർഷമായി സ്ഥലത്തിന് പട്ടയമില്ലായിരുന്നു. 2015 പട്ടയം ലഭിക്കാനായി അപേക്ഷ സമർപ്പിക്കുന്നത്. എന്നാൽ കോവിഡും തുടർന്നുണ്ടായ ലോക്ഡൌണും മൂലം കൃത്യമായി അപേക്ഷ നൽകാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ പട്ടയമേളയിൽ പട്ടയം ലഭിച്ചില്ല. ലഭിക്കില്ല എന്നു കരുതിയ പട്ടയം മന്ത്രി തന്നെ നേരിട്ട് വീട്ടിൽ കൊണ്ടുതന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ചാക്കുണ്ണി പറഞ്ഞു. കോർപ്പറേഷന്റെ ഭാഗമായ പഴയ ഒല്ലൂക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റായി 35 വർഷം സേവനമനുഷ്ഠിച്ച ചാക്കുണ്ണിക്ക് ഈ പട്ടയം ജനപ്രതിനിധി സേവനത്തിന്റെ ഗുരുദക്ഷിണ കൂടിയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കളക്ടർ ഹരിത വി കുമാർ, എം എൽ എ പി ബാലചന്ദ്രൻ, തൃശൂർ തഹസിൽദാർ ജയശ്രീ, കൌൺസിലർ ബീന മുരളി തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കുർബാന പരിഷ്കരണത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാർപ്പാപ്പ ഇളവ് അനുവദിച്ചുവെന്ന വാദത്തെ തള്ളി കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി. പരിഷ്കരിച്ച ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കാനുള്ള സിനഡ് തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് കർദിനാളിന്റെ സർക്കുലർ. തൃശൂർ അതിരൂപതയിലും കുർബാന പരിഷ്കരണം നാളെ മുതൽ നടപ്പിലാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സർക്കുലർ പുറത്തിറക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാർപ്പാപ്പ ഒഴിവ് നൽകിയതായി മാധ്യമങ്ങളിൽ നിന്നുമാണ് അറിയുന്നത്. അത്തരമൊരു അറിയിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പുറപ്പെടുവിച്ച പ്രത്യേക സർക്കുലറിൽ വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ സിനഡ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഏകീകൃത വിശുദ്ധ കുർബായാർപ്പണ രീതി ഈ മാസം 28 മുതൽ സഭയിൽ നടപ്പിലാക്കുക എന്നത്.
സിനഡിന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ലെന്നും അത് അതേപടി നിലനിൽക്കുകയാണെന്നും സർക്കുലർ പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ താൽപര്യങ്ങളും മാറ്റിവെച്ച് സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നതായും കർദിനാൾ സർക്കുലറിൽ പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കില്ലെന്നും ജനാഭിമുഖ കുർബാന തുടരാൻ മാർപ്പാപ്പ അനുമതി നൽകിയെന്നുമായിരുന്നു വാർത്തകൾ. ഇതിനെതിരെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ. ഏകീകൃത കുർബാന അർപ്പണ രീതിയിൽ നിന്ന് എറണാകുളം അതിരൂപതയ്ക്ക് ഒഴിവ് നൽകിയതായുള്ള പ്രചരണം മൂലമുണ്ടായ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാനാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ താഴത്തിന്റെ സർക്കുലർ. കഴിഞ്ഞ 31 നൽകിയ ഇടയലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ സിനഡ് തീരുമാനപ്രകാരമുള്ള നവീകരിച്ച കുർബാന ക്രമവും ഏകീകൃത കുർബാന അർപ്പണ രീതിയും നാളെ മുതൽ തന്നെ നടപ്പിലാക്കേണ്ടതാണെന്ന് മാർ താഴത്ത് വൈദികർക്ക് അയച്ച സർക്കുലറിൽ വ്യക്തമാക്കി. അതേസമയം കുർബാന പരിഷ്കരണ രീതിയിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ശക്തമായി തുടരുകയാണ്. ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിൽ ചാലക്കുടി ഫെറോന പള്ളിക്ക് ചാലക്കുടി മുൻസിഫ് കോടതി താൽക്കാലിക വിലക്ക് പുറപ്പെടുവിച്ചു. വിശ്വാസം നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ഇടവേള